എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഏതായാലും അക്കാര്യത്തിലൊക്കെ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം, അത് വരും ദിവസങ്ങളിലുള്ള മാനദണ്ഡങ്ങളൊക്കെ, ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം അതാണ്, മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ച് വരുന്നതേ ഉള്ളൂ ഏത് തരത്തിൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണം. ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ അതേപടി തുടരുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്, സ്കൂളുകളിൽ വരാൻ വിസമ്മതം അറിയിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പഠനം തുടരണമോ എന്ന കാര്യത്തിലൊക്കെ സർക്കാർ തലത്തിൽ ഒരു കൃത്യമായ തീരുമാനം വരേണ്ടതുണ്ട്. അപ്പോൾ ശ്രീ മണി കൊല്ലം, നമുക്ക് ഈ സ്കൂളുകൾ ഒന്നര വർഷമായി അടഞ്ഞു കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട്. ഒരു 40 ദിവസം സമയം നമ്മുടെ മുന്നിലുണ്ട്, പഴയ പടി ആവില്ല എങ്കിൽ പോലും ഒന്ന് ഒരു തുടക്കമിടാൻ, അതായത് നമുക്കും തുടങ്ങിയല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ അടച്ചിടാൻ ദീർഘകാലം അടച്ചിടാൻ പറ്റില്ല, തുടക്കമിടണം. കുട്ടികൾ സമ്മതമുള്ളവർ വരട്ടെ, മറ്റു സംവിധാനങ്ങൾ ഒരുക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അങ്ങനെ എല്ലാ തരത്തിലും തയ്യാറെടുക്കാനുള്ള സമയം നമുക്കുണ്ടോ എന്ന് വേണമോ കരുതാൻ. കാരണം നിങ്ങൾ ഈ പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷനൊക്കെ സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഡോക്ടർ പറഞ്ഞ കണക്ക് നമ്മൾ വളരെയധികം മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും 10,000-ത്തോളം സ്കൂളുകളിൽ ഏതാണ്ട് 4,000-ത്തോളം വരുന്ന എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം, നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിനെ കേരളത്തിലെ എയ്ഡഡ് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ തിടുക്കത്തിൽ 1-ാം തീയതി സ്കൂൾ തുറക്കണമെന്ന് പറയുമ്പോൾ സ്കൂളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ അടിയന്തരമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുക്കുമ്പോൾ അതിന് വേണ്ടത്ര സാവകാശം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ഏറ്റവും വലിയൊരു വിഷയം, നമ്മളിവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ 70% സർക്കാർ സ്കൂൾ ഉൾപ്പെടെ 70% സ്കൂളുകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ വിഷയം ത്തിൽ തീരുമാനമായിട്ടില്ല. സാങ്കേതികവും നിയമപരവുമായ ചില തടസ്സങ്ങളുടെ പേരിൽ ഗവൺമെൻറ്റിന് ഞങ്ങളൊക്കെ അത് സംബന്ധിച്ചുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് മാസങ്ങളായി, അടിയന്തരമായ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കാരണം നിയമപരമായി സ്കൂള് നവംബർ 1 തുറന്നാൽ ആ സ്കൂളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. സാങ്കേതികമായി കോടതിയിൽ നിന്ന് ഉള്ള ഒരു അനുവാദത്തോടുകൂടി ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് സുദീർഘമായി ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അത് ഈ കിട്ടാത്ത 70% സ്കൂളുകൾ, ഞാൻ പറഞ്ഞ സ്കൂളുകളുടെ എണ്ണം വെച്ച് 70% സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 1-ാം തീയതി കിട്ടുക എന്ന് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അടിയന്തരമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പോലും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവിക വനങ്ങളായി മാറി സാധാരണ നമ്മൾ കാണുന്ന എല്ലാ എയ്ഡഡ് സ്കൂളുകളും. അവിടെ അത് ചെയ്യണമെങ്കിൽ കോവിഡ് ആയത് കാരണം കഴിഞ്ഞ 1.5 വർഷക്കാലമായി സ്കൂളുകൾക്ക് അനുവദിക്കുന്ന വളരെ നാമമാത്രമായിട്ടുള്ള മെയിൻ്റനൻസ് ഗ്രാൻറ് പോലും ലഭിക്കുന്നില്ല, കൊടുത്തിട്ടില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പം അതെങ്കിലും ലഭിക്കാതെ വലിയ ഒരു 150 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ആ സാഹചര്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ആ സ്കൂള് ആ രീതിയിൽ സജ്ജമാക്കിയെടുക്കാൻ 10,000-ക്കണക്കിന് രൂപയുടെ ചെലവ് വരികയാണ്. അതിന് അടിയന്തരമായ ഒരു സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ ഗവൺമെൻറ്റോ അടിയന്തരമായി എടുത്തില്ല എങ്കിൽ ഈ സ്കൂളുകൾ, കാരണം 1.5 വർഷമായി അടഞ്ഞു കിടക്കുന്ന സ്കൂളുകളാണ് ആ സ്കൂളുകളിൽ, കാരണം ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കണക്ക് തന്നെയാണ് ഭൗതിക സാഹചര്യത്തിൻ്റെ കാര്യങ്ങളിലും അടിയന്തര തീരുമാനമെടുക്കേണ്ടത്. വളരെയേറെ ഏതാണ്ട് 3,000-ത്തോളം സ്കൂളുകളിൽ കിച്ചൻ കം സ്റ്റോറുകൾ പണി പൂർത്തീകരിച്ചിട്ട് അതിന് അനുവാദം കിട്ടാതെ കിടക്കുകയാണ്. കുട്ടികൾ വന്നാൽ, സാധാരണക്കാർ പഠിക്കുന്ന കുട്ടികൾ വന്നാൽ ആ കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സൗകര്യം പോലും ഇപ്പോൾ സജ്ജമല്ല. ഈ 3 കാര്യങ്ങളിൽ അടിയന്തരമായി ഗവൺമെൻറ് 1-ാം തീയതി തുറക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇവിടെ ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥി ആ കുട്ടി പറഞ്ഞു നോക്ക്, ഞങ്ങളും കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകൾ തയ്യാറാണ്. പക്ഷേ അടിയന്തരമായി അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല, അടിയന്തരമായി കാരണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുക, അത്യാവശ്യം വേണ്ട ഫണ്ട് അലോട്ട് ചെയ്ത് സ്കൂളുകൾ സജ്ജമാക്കുക, മറ്റെല്ലാ കാര്യങ്ങളും, ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ആദ്യം ചിത്രം എഴുതണമെങ്കിൽ ചുവർ വേണം, ആ ചുവര് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഈ പറഞ്ഞ സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയുണ്ട്? പല ദൃശ്യങ്ങളും കാണുമ്പോൾ ഉത്തരവർഷമായി ക്ലാസ് റൂമുകളൊക്കെ വല്ലാത്ത തരത്തിൽ ശോചനീയ അവസ്ഥയിലാണ്.
അതൊക്കെ പഴയപടി ആക്കേണ്ടതുണ്ട്. നമുക്ക് പഴയതുപോലെ ഒന്നുമല്ല, കാരണം സാനിറ്റൈസേഷനൊക്കെ ഉറപ്പ് വരുത്തി വേണം. കുട്ടികളെ ഇനിയും പഴയതുപോലെ അങ്ങ് വിടാൻ പറ്റില്ല. എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും ക്രമീകരണങ്ങളും ഉറപ്പ് വരുത്തി വേണം അങ്ങോട്ടേക്ക് കുട്ടികളെ കയറ്റാൻ. അപ്പോൾ അതൊക്കെ ഈ പ്രായോഗികമായി അത്ര പെട്ടെന്ന് നടപ്പാകുന്നതല്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? താങ്കൾ സൂചിപ്പിച്ച ക്ലാസ് റൂമുകളെ സംബന്ധിച്ച് നമുക്ക് കോവിഡ് മാനദണ്ഡത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ സ്കൂൾ കോമ്പൗണ്ടും സ്വാഭാവിക വനങ്ങളായി മാറിയിരിക്കുന്നു. സ്കൂൾ കോമ്പൗണ്ടുകൾ, ക്ഷുദ്രജീവികളുടെ ശല്യം, നിരവധി വിഷയങ്ങൾ, അത് ഈ പറഞ്ഞ ഒരു ദിവസം അവിടെ കൊണ്ടുവന്ന് സാനിറ്റേഷനും മറ്റു കാര്യങ്ങളും നടത്തിയതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല. അപ്പം അത് ഈ മഴക്കാലം കഴിഞ്ഞ് പെട്ടെന്ന് ഈ ദിവസം തുറക്കുന്നതിന് വേണമെങ്കിൽ അതിന് അടിയന്തരമായി ആ ഫണ്ട് അനുവദിക്കണം. ഫണ്ട് അനുവദിച്ച് എല്ലാ സ്കൂളുകളും ആ രീതിയിൽ സജ്ജമാക്കണം. ഞാൻ അതുകൊണ്ട് ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളിപ്പം പി ടി എയുടെ പ്രതി പറഞ്ഞതൊക്കെ കുട്ടികളെ ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയോ മറ്റോ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്രയും വലിയ കോമ്പൗണ്ടുകളിലേക്ക്, 1 ഏക്കർ മുതൽ 3 ഏക്കർ മുതൽ 5 ഏക്കർ വരുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് ഇവിടെ പിന്നെ ഒരു ആശങ്ക പറഞ്ഞു കൊടുക്കും. കുട്ടികൾ കാരണം വീടുകളിലിരുന്ന് ഓൺലൈനിൽ പഠിച്ച കുട്ടികളാണ്. അവർ സഹപാഠികളെ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം ഒരു സ്കൂളിന് കൺട്രോൾ ചെയ്യാൻ പോകുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ആ സ്കൂൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആരോഗ്യകരമായ കാര്യങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും ഡോക്ടർ രാജീവ് സാർ പറഞ്ഞു കൊടുക്കും, അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ കറക്റ്റ് ചെയ്യാതെ അത് അതിനുള്ള അടിയന്തര തീരുമാനം. കാരണം ഞാൻ ഇന്നും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അക്കാര്യത്തിൽ അടിയന്തരമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് അപകടം പറ്റിയാൽ ഞങ്ങൾ ആശങ്കപ്പെടുന്നത് അതാണ്. ആ മാനേജർ പ്രതിയാവും. ചുമതല വഹിക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലേ ഈ സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിട്ടും, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഫണ്ട് ലഭ്യമാക്കേണ്ട സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിട്ടും അത്തരത്തിലുള്ള ആലോചനകളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിപ്പോ ഗവൺമെന്റ് സ്കൂളുകൾ, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ബന്ധപ്പെട്ടു, അവിടെ ഗവൺമെന്റ് സ്കൂളുകൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. എയ്ഡഡ് സ്കൂളുകൾ ഏകദേശം 4,000-3,800 സിസ്റ്റം വരുന്ന എയ്ഡഡ് സ്കൂളുകളാണ്. വ്യക്തിഗത എയ്ഡഡ് സ്കൂളുകളുണ്ട്, മറ്റ് കോഓപ്പറേറ്റീവ് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളെ സംബന്ധിച്ചുള്ള ഫണ്ട് ഗവൺമെന്റിൽ ആകെ കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് 3 രൂപ അല്ലെങ്കിൽ 5 രൂപ എന്ന് പറയുന്നത് മെയിൻറ്റൻസ് സ്റ്റാൻഡാണ്. 1.5 വർഷമായി സ്കൂളുകൾ തുറന്നില്ല എന്നതിൻ്റെ പേരിൽ ഞാൻ ധനമന്ത്രിയുമായി കഴിഞ്ഞ ദിവസവും പോയി സംസാരിച്ചതാണ്. ആ ഫണ്ട് കൊടുത്തില്ല. മാർച്ച് 28 അനുവദിച്ച ഫണ്ട് ലാപ്സായി നിൽക്കുവാണ്. അടിയന്തരമായി സ്പെഷ്യൽ ഓർഡറാക്കി ആ ഫണ്ടെങ്കിലും മിനിമം കൊടുത്താൽ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി, പി ടി എയുടെ സഹകരണത്തോടുകൂടി, അധ്യാപകരുടെ സഹകരണത്തോടുകൂടി, അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ സ്വന്തം നിലയിൽ കൊണ്ടാകുന്ന ഫണ്ട് കണ്ടെത്തി ഇത് പരിപൂർണമാക്കി ഒന്നാമത്തെ തന്നെ തുറക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്ക്. വളരെ പെട്ടെന്ന് നമുക്കൊരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.